കടവന്ത്രയ്ക്കും ഇളംകുളത്തിനുമിടയിൽ അര കിലോമീറ്റർ ദൂരത്തിൽ 5 യു-ടേൺ കട്ടിങ്ങുകൾ ഉള്ളത്. 25 മീറ്റർ കഴിയുമ്പോഴേക്കും അടുത്ത മീഡിയൻ കട്ടിങ്ങായി. ഇത് കഴിഞ്ഞാൽ കടവന്ത്ര ജംഗ്ഷൻ. സഹോദരൻ അയ്യപ്പൻ റോഡിലെ തിരക്കിന്റെ പ്രധാന കാരണം ഈ അശാസ്ത്രീയമായ മീഡിയൻ കട്ടിങ്ങാണ്. ഒരു വാഹനം യു-ടേൺ എടുക്കാൻ വേഗം കുറയ്ക്കുമ്പോൾ ഇരുവശത്തേക്കും പോകുന്ന വാഹനങ്ങൾ തടസ്സപ്പെടുന്നു. നമസ്കാരം. എറണാകുളത്തെ ഏറ്റവും തിരക്കുള്ള റോഡായി മാറിയിരിക്കുകയാണ് സഹോദരൻ അയ്യപ്പൻ റോഡ്. പള്ളിമുക്ക് മുതൽ വൈറ്റില വരെ വാഹനങ്ങളെല്ലാം തിങ്ങി ഞെരുങ്ങിയാണ് പോകുന്നത്. ഇതിനിടയിലാണ് കടവന്ത്രയ്ക്കും ഇളംകുളത്തിനുമിടയിൽ അര കിലോമീറ്റർ ദൂരത്തിൽ 5 യു-ടേൺ കട്ടിങ്ങുകൾ ഉള്ളത്. ഇവിടെ മാത്രമല്ല, ലോകത്തൊരിടത്തും ഈ ചെറിയ ദൂരത്തിനിടയിൽ ഇത്രയും യു-ടേണുകൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്രയിലാണ്. ഈ കടവന്ത്രയിൽ നിന്ന് തുടങ്ങുന്ന കട്ടിങ് ഇളംകുളത്തെത്തുമ്പോൾ 5 കട്ടിങ്ങുകളായി മാറും. എന്തുകൊണ്ടാണ് ഇത്രയും കട്ടിങ്ങുകൾ വന്നത് എന്ന് ചോദിച്ചാൽ അത് ഉത്തരം ആർക്കുമില്ല. ഇത് നിർമ്മിക്കുന്ന സമയത്ത് ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തിയാണ് ഇത്രയും കട്ടിങ്ങുകൾ ഉണ്ടാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇളംകുളം ജംഗ്ഷനിൽ ചിലമുന്നൂർ റോഡും STP റോഡും ചേരുന്നിടത്താണ് ആദ്യ കട്ടിങ്. 50 മീറ്റർ പോകുന്നതിനിടെ ഇളംകുളം പള്ളിയുടെ തൊട്ടു മുന്നിൽ വിചിത്രമായൊരു മീഡിയൻ കട്ടിങ്. ഇരുചക്രവാഹനത്തിന് മാത്രം കടന്നുപോകാൻ വീതിയിൽ. അത് കഴിഞ്ഞാൽ വിശാലമായ മീഡിയൻ കട്ടിങ് പോലീസ് ഹൗസിംഗ് സൊസൈറ്റി ആസ്ഥാനത്തിന് മുന്നിലാണ്. 25 മീറ്റർ കഴിയുമ്പോഴേക്കും അടുത്ത മീഡിയൻ കട്ടിങ്ങായി. ഇത് കഴിഞ്ഞാൽ കടവന്ത്ര ജംഗ്ഷൻ. സഹോദരൻ അയ്യപ്പൻ റോഡിലെ തിരക്കിൻ്റെ പ്രധാന കാരണം ഈ അശാസ്ത്രീയമായ മീഡിയൻ കട്ടിങ്ങാണ്. ഒരു വാഹനം യു-ടേൺ എടുക്കാൻ വേഗം കുറയ്ക്കുമ്പോൾ ഇരുവശത്തേക്കും പോകുന്ന വാഹനങ്ങൾ തടസ്സപ്പെടുന്നു. 4 മീഡിയൻ കട്ടിങ്ങിലും ഓരോ വാഹനം തിരിയുമ്പോൾ ഇരുവശത്തുമായി തടസ്സപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം 10-20 ആയിരിക്കും. ഇളംകുളത്ത് 2 റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡ് നേരെ കുറുകെ കടക്കുന്നുവെന്നതാണ് SA റോഡിലെ കുരുക്കിൻ്റെ പ്രധാന കാരണങ്ങളിൽ മറ്റൊന്ന്. സഹോദരൻ അയ്യപ്പൻ റോഡിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇളംകുളം ജംഗ്ഷനിലാണ്. ഈ ഇളംകുളം ജംഗ്ഷനിൽ ചിലമുന്നൂർ റോഡും STP റോഡും വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഈ ചിലമുന്നൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഇവിടെ യു-ടേൺ എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. വൈറ്റില ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം ഇപ്പോൾ ഈ ഒരു കാർ യു-ടേൺ എടുത്ത് വരികയാണ്. അപ്പോൾ തന്നെ ഈ വൈറ്റില ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ സ്ലോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഏകദേശം ഒരു 100-ൽ വാഹനങ്ങൾ പിന്നാലെ ഒരു മിനിറ്റിനകം തന്നെയാണ്, ഒരു മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ 100-ൽ വാഹനങ്ങളാണ് നിരനിരയായി റോഡിൽ നിന്ന് പോകുന്നത്. ഈ ചിലവന്നൂർ ഭാഗത്തു നിന്നും ഈ റോഡിലേക്ക് കയറി യു-ടേൺ എടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ കുഴപ്പമുള്ളത്. പിന്നീട് STP റോഡിൽ നിന്നും ഡയറക്റ്റ് എൻട്രിയാണ് ഈ ഒരു മെയിൻ റോഡിലേക്ക്. സാധാരണ മെയിൻ റോഡുകളിലേക്ക് ഒരു കാരണവശാലും ഡയറക്റ്റ് എൻട്രി കൊടുക്കുന്നതല്ല, നേരെ വന്ന് ക്രോസ് ചെയ്യുന്ന രീതി ഒരിക്കലും കൊടുക്കുന്നില്ല. അതാണ് മറ്റൊരു കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ഗതാഗത കുരുക്കിന് കാരണം. ഇപ്പം നമുക്ക് കാണാം, ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ വലിയ ഗതാഗത കുരുക്കിലാണ് അകപ്പെട്ട് കിടക്കുന്നത്. എന്നാൽ ഇവ എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ STP റോഡിൽ നിന്നും ഈ റോഡിലേക്ക് പ്രവേശിക്കുന്നുള്ള ആ പ്രവേശനം പൂർണ്ണമായും നിർത്തണം. അത് യു-ടേൺ എടുക്കണം, കുറച്ചുകൂടി മുന്നോട്ട് പോയി യു-ടേൺ എടുക്കുകയോ മറ്റോ ചെയ്യണം. അതുപോലെ തന്നെയാണ് ചിലവന്നൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങളും ഇവിടെ യു-ടേൺ എടുക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് എല്ലായിടത്തും വാഹനങ്ങൾക്ക് യു-ടേൺ അനുവദിക്കാൻ പാടില്ല. ഒരു റോഡിലും ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായി മീഡിയൻ കട്ട് ചെയ്യാൻ പാടില്ല. അപ്രതീക്ഷിതമായി ഇതുവഴി വാഹനങ്ങൾ റോഡിലേക്ക് കടക്കുമെന്നതാണ് ഇതിലെ അപകടം. ബൈലൈനുകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഒരിടത്തും റോഡ് നേരെ കുറുകെ കടക്കാൻ അനുമതി നൽകാറില്ല. ഗതാഗത നിയമങ്ങൾ അപ്പാടെ ലംഘിച്ചിരിക്കുന്നത് കാണണമെങ്കിൽ സഹോദരൻ അയ്യപ്പൻ റോഡിൽ വന്നാൽ മതി. ഈ പ്രശ്നം പരിഹരിച്ചാൽ SA റോഡിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാം. കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം, RP യൂഷ്, മറുനാടൻ TV.